ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റോക്സ് ലോയെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂമെറിക്കൽ പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ പാർട്ടിക്കിൾ ഹാവിംഗ് എ സൈസ് ഓഫ് 0.25 mm വിത്ത് എ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് 2.65, ഇഫ് ദ കൈനമാറ്റിക് വിസ്കോസിറ്റി ഓഫ് വാട്ടർ ഈസ് 0.01 cm² per second, ദ സെറ്റ്ലിംഗ് വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ ആസ് പെർ സ്റ്റോക്സ് ലോ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി സ്റ്റോക്സ് ലോ ഡിസ്കസ് ചെയ്താണ്, സ്റ്റോക്സ് ലോയുടെ ഇക്വേഷനൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമുക്കിവിടെ ക്വിസ്റ്റിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? നമുക്ക് സൈസ് അല്ലെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, 0.025 mm എന്ന് തന്നിട്ടുണ്ട്. ദെൻ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്, g=2.65. ആൻഡ് കൈനമാറ്റിക് വിസ്കോസിറ്റി അല്ലെങ്കിൽ തന്നിട്ടുണ്ട്, 0.01 cm² per second ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇതിനെ നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. 0.01 × മീറ്റർ ആക്കുമ്പോൾ എന്തായിട്ട് −4 m² per second. മീറ്ററിൽ കൺവേർട്ട് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് സെൻറ്റിമീറ്ററിൽ ഇട്ടുകൊണ്ട് ചെയ്യാം. അപ്പോൾ യൂണിറ്റ് ശ്രദ്ധിച്ചോണം, സെൻറ്റിമീറ്ററിൽ ഇട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബാക്കി നമ്മൾ കൊടുക്കുന്ന എല്ലാത്തിൻ്റെ യൂണിറ്റ് ഒരേ ഇതിലായിരിക്കണം, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്കിവിടെ ന്യൂവിൻ്റെ വില തന്നിരിക്കുന്നത് അല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റോക്സിൽ പഠിച്ചപ്പം സെറ്റിലിംഗ് വെലോസിറ്റി രണ്ട് ഇക്വേഷൻ പഠിച്ചായിരുന്നു. അതിൽ നമുക്ക് കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ് തരുന്നതെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷനാണ് പഠിച്ചേ? g × g−1 × d² / 18 × ന്യൂ. ഇങ്ങനൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. അപ്പം ഇതിൽ നമുക്ക് എല്ലാ വാല്യൂ അറിയാലോ. ജിയുടെ വാല്യൂ നമുക്കറിയാം, ആക്സിലേഷൻ ടു ഗ്രാവിറ്റി 9.81 ആണ്. ഇനി ക്യാപിറ്റൽ ജി സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, 2.65 - 1. ഡി നമുക്ക് തന്നിട്ടുണ്ട്, mmലാണ് തന്നിരിക്കുന്നത്. നമ്മൾ മീറ്ററിലാണ് ചെയ്യുന്നതെങ്കിൽ എല്ലാത്തിനെയും നമ്മൾ മീറ്ററിലേക്ക് ആക്കുക. സോ ഇതിനെ മീറ്ററിലേക്ക് ആക്കുമ്പോൾ 10⁻³ d² / 18 × 0.01 × 10⁴. കൊടുക്കുക, സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 5.62 × 10⁻⁴ m² per second കിട്ടുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ സെൻറ്റിമീറ്ററിലേക്ക് എഴുതാം. പിന്നെ സെൻറ്റിമീറ്ററിലേക്ക് എഴുതുമ്പോൾ എന്തായത്? 0.056 cm/s. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ സോയിൽ സാമ്പിൾ റേഞ്ചിങ് ഫ്രം 0.070 cm - 0.001 cm ഇസ് പുട്ട് ഓൺ എ സർഫസ് ഓഫ് എ സ്റ്റീൽ വാട്ടർ ടാങ്ക് 4 m ഡീപ്പ്. ഫൈൻഡ് ദ ടൈം റിക്വയർഡ് ഫോർ ദ ഫസ്റ്റ് ആൻഡ് ഓൾസോ ദ ലാസ്റ്റ് പാർട്ടിക്കിൾ ടു റീച്ച് ദ ബോട്ടം ഓഫ് ദ ടാങ്ക്. ജി ഈസ് 2.65, വിസ്കോസിറ്റി ഈസ് 0.008 poise. ഓക്കെ, ഇത് പോയിസിലാണ് തന്നിരിക്കുന്നത്. പോയിസിൽ തരാമെന്ന് പറയുമ്പോൾ ഇത് എന്തായിരിക്കും? ഇത് ഡൈനാമിക് വിസ്കോസിറ്റി ആണ്. ഡൈനാമിക് വിസ്കോസിറ്റി നമ്മൾ പോയിസിൽ പറയുന്നത്. ഓക്കെ, ഇതപ്പം നമുക്ക് തന്നിരിക്കുന്നത് ഡൈനാമിക് വിസ്കോസിറ്റി ആണ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, യൂണിറ്റും കൂടെ നമ്മൾ ശ്രദ്ധിച്ചോണം. യൂണിറ്റ് വെച്ചിട്ട് നമ്മൾ ഏത് വിസ്കോസിറ്റി ആണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും ചിലപ്പം. ഓക്കെ, അതെ, നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, ഒരു ടാങ്ക് അല്ലെ, ഒരു 4 m ഡീപ്പ് ഉള്ള ഒരു ടാങ്ക് ഉണ്ട്. ദെൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് രണ്ട് പാർട്ടിക്കിളിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്, 0.07 to 0.001 cm. ആ രണ്ട് റേഞ്ചുള്ള പാർട്ടിക്കിളുണ്ട്. അതിൻ്റെ ടോപ്പ് സർഫസിൽ നിന്നും ബോട്ടം സർഫസ് വരെ ട്രാവൽ ചെയ്യാൻ, ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈം എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയായിരിക്കും ഇത് ചെയ്യുക? നമുക്ക് തന്നിരിക്കുന്ന ഏതൊക്കെയാണ്? സൈസ് തന്നിട്ടുണ്ട്, ടോട്ടൽ ഹൈറ്റ് തന്നിട്ടുണ്ട്, പാർട്ടിക്കിൾ സോറി സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്, വിസ്കോസിറ്റി തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് വിസ്കോസിറ്റി തന്നിരിക്കുന്നത് μ = 0.008 poise തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് ഏതെങ്കിലും നമുക്ക് അറിയാവുന്ന ഒരു യൂണിറ്റിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ്, അങ്ങനെ ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്ക് നമുക്കിതിനെ സ്റ്റാൻഡേർഡ് യൂണിറ്റിലേക്ക് അല്ലെങ്കിൽ SI യൂണിറ്റിലേക്ക് നമുക്കിതിനെ മാറ്റണം. ഓക്കെ, ഇനി നമുക്കതിനെ എങ്ങനെ മാറ്റാൻ പറ്റും? നമുക്കറിയാം 1 newton second per meter square അല്ലെങ്കിൽ പാസ്കൽ സെക്കൻഡ് അല്ലെങ്കിൽ കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഈക്വൽ ടു എന്താണ്? 10 poise ഈക്വൽ ആണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് വേണി പഠിക്കുന്നതാണ്. ഓക്കെ, ഈ യൂണിറ്റ് എല്ലാം 1 10 poise ഈക്വൽ ആണ്. ഓക്കെ, നമുക്കിവിടെ തന്നിരിക്കുന്നത് 0.008 poise ആണ്, ശരിയല്ലേ. അങ്ങനെയാണ് എങ്കിൽ 0.008 poise എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ് ഈക്വൽ ആയിരിക്കും? ഈക്വൽ ടു 0.008 × 10 kg/m² ഈക്വൽ ആയിരിക്കും, ശരിയല്ലേ. ഇതിപ്പോൾ കിലോഗ്രാമിലാണ്.
ഇനി നമുക്കിതിനെ വേണമെങ്കിൽ മീറ്ററിലേക്ക് മാറ്റാം. മീറ്ററിലേക്ക് മാറ്റുവാണെങ്കിൽ ഇത് എങ്ങനെ വരും? സോറി, കിലോഗ്രാമല്ല, ഗ്രാമിലേക്ക് മാറ്റാം. ഗ്രാമിലേക്ക് മാറ്റുവാണെങ്കിൽ എന്തായി? 0.008 × 10³ g/m². ശരിയല്ലേ? ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്നതൊക്കെ എന്തിനാണ്? സെന്റിമീറ്ററിലാണ് നമ്മുടെ പാർട്ടിക്കിളുടെ സൈസ് തന്നിരിക്കുന്നത്. വേണേൽ നമുക്ക് ഇതിനെ ഈ മീറ്ററിനെ വീണ്ടും ഒന്ന് സെന്റിമീറ്ററിലേക്ക് മാറ്റാം. ഇനി ഇതിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ എന്താ ചെയ്യുക? മീറ്ററിനെ നമുക്ക് എന്തിലേക്ക് മാറ്റണം? സെന്റിമീറ്ററിലേക്ക് മാറ്റണം. ഡിവൈഡ് ബൈ 10 ആണ് കേട്ടോ. സെന്റിമീറ്ററിലേക്ക് മാറ്റണം. സെന്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ ഇതെന്തായി? പോയിന്റ്, ഈ ഒരു 10 ഈ ഒരു സ്ക്വയർ സ്ക്വയറായി. ദെൻ മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റാനായിട്ട് 10²² ആണ്. ശരിയല്ലേ? ആ 10²ഉം മേളിലത്തെ 10²ഉം കൂടെ ക്യാൻസൽ ആയിപ്പോയി. ഇത് അവസാനം എന്തായി? 0.008 g/cm². അതായത് നമ്മൾ സെന്റിമീറ്റർ സെക്കൻഡിലേക്ക് മാറ്റുവാണെങ്കിൽ പോയിസിനെ ഗ്രാം പെർ സെന്റിമീറ്റർ സെക്കൻഡിലേക്ക് മാറ്റുകയാണ്. ഓക്കെ, അപ്പോൾ 0.008 പോയിസ് എന്ന് എന്താണ്? 0.008 g/cm². നമ്മളതിനെ കൺവേർട്ട് ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ ഇവിടെ പോയിസിലാണ് കിടക്കുന്നത്. നമുക്കൊരു SI യൂണിറ്റിലേക്ക് മാറ്റാനായിട്ടാണ് നമ്മൾ ഈ കൺവേർഷൻ ചെയ്തത്. ഇതെങ്ങനെയാണ് ഈ കൺവേർഷൻ വന്നതെന്ന് മനസ്സിലാവാനായിട്ടാണ് ഞാൻ ഈ സ്റ്റെപ്പൊക്കെ പറഞ്ഞത്. ഓക്കെ, സോ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ കൺവേർട്ട് ചെയ്തു, നമ്മളെ പോയിസിൽ നിന്നും അതിനെ ഒരു SI യൂണിറ്റിൽ നമുക്ക് അറിയാവുന്ന ഒരു യൂണിറ്റിലേക്ക് നമ്മളതിനെ മാറ്റി. അപ്പോൾ 0.008 പോയിസ് എന്ന് നമുക്ക് എന്തെഴുതാം? ഇനി 0.008 g/cm എന്ന് എഴുതാം. ഓക്കെ, അത് നമ്മൾ ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? നമ്മൾ സാധാ ഒരു കൺവേർഷൻ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ന്യൂ ഇസ് ഈക്വൽ ടു 0.008 പോയിസ് എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു എന്താണ്? നമ്മൾ കൺവേർഷൻ കണ്ടു, 0.008 g/cm² ആണ്. ഓക്കെ, അപ്പോൾ മ്യൂവിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ജി തന്നിട്ടുണ്ട്. ശരിയല്ലേ? ജി തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം. വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? രണ്ട് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജി ഇൻറ്റു ഗാമാസ് മൈനസ് ഗാമ ഡബ്ല്യൂ ഇൻറ്റു ഡി സ്ക്വയർ ബൈ 18 ν. ഇപ്പം നമുക്കിവിടെ ഡൈനാമിക് വിസ്കോസിറ്റി തന്നിരിക്കുന്നത്. ഇപ്പോൾ ഡൈനാമിക് വിസ്കോസിറ്റിയുടെ ടേമിലുള്ള ഇക്വേഷൻ നമ്മൾ എഴുതുന്നേ ഉള്ളൂ. ഇനി ഇതിലെ ഗാമ എസിൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഗാമ എസ് എസ് ഈക്വൽ ടു ജി ഇൻറ്റു ഗാമ ഡബ്ല്യൂ. നമ്മൾ ഫസ്റ്റ് മോഡലിൽ പഠിച്ചതാണ്. ഗാമ എസ് നമുക്ക് ജി ഇൻറ്റു ഗാമ ഡബ്ല്യൂ എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ നമ്മളെല്ലാം ഗ്രാം പെർ സെൻറ്റിമീറ്ററിലൊക്കെ എടുത്തിരിക്കുന്നല്ലേ. അങ്ങനെയാണെങ്കിൽ വാട്ടറിൻ്റെ യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താവും? 1 അല്ലേ? 1 g/cc വാട്ടറിൻ്റെ യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1 g/cc ആണ്. അപ്പോൾ ഇവിടുത്തെ സോളിഡ്സിൻ്റെ വെയിറ്റ് എന്തായി? ജിയുടെ വാല്യൂ നമുക്കറിയാം, 2.65 ആണ് ഇൻറ്റു 1, ദാറ്റ് ഈസ് 2.65. ഓക്കെ, അപ്പം നമുക്ക് എളുപ്പത്തിൽ ഏത് രീതിയിലാണോ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിലേക്ക് നമ്മൾ നമ്മുടെ യൂണിറ്റ്സിനെയൊക്കെ മാറ്റുകയാണ് ചെയ്തത് കേട്ടോ. നിങ്ങൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടും. പിന്നെ നമുക്ക് എല്ലാ വഴിയും അതുപോലെ ജിയുടെ വാല്യൂ, ജി നമ്മൾ യൂഷ്വലി 9.81 m/s² പറയുന്നത് അല്ലേ. ഇനി അതിനെ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും? അതിനെ നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 981 cm/s² എന്ന് എഴുതാം. ആക്ച്വലി ഇതിനെ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 9.81 അല്ല വരുന്നത്, 966 സംതിങ് വാല്യൂ വരുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ എളുപ്പത്തിന് വേണ്ടി 9.81 m/s² നമ്മൾ 981 cm/s² എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ വാല്യൂസിനെയൊക്കെ മാറ്റി. ദെൻ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കണം. വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 981 × 2.65 - 1 × ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാർട്ടിക്കിൾ 0.070, അതും സെൻറ്റിമീറ്ററിലാണ്. ഇതെല്ലാം നമ്മൾ സെൻറ്റിമീറ്ററിൽ എപ്പോൾ എഴുതിയിരിക്കും. സോ അതിനെ നമുക്ക് ഡയറക്റ്റ്ലി സെൻറ്റിമീറ്ററിൽ കൊടുക്കാം, ഡിവൈഡഡ് ബൈ 18 × 0.008. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം എല്ലാത്തിൻ്റെയും യൂണിറ്റ് സെയിം ഇതിലാണോ എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? V=55.07 cm/s² എന്ന് കിട്ടും. ഓക്കെ, ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ വാല്യൂ എടുത്തപ്പോൾ അതിൻ്റെ വെലോസിറ്റി, അതായത് 0.070 cm സൈസുള്ള പാർട്ടിക്കിൾ ബോട്ടം വരെ എത്താനുള്ള വെലോസിറ്റി, അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 55.07 cm/s² ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ടൈമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി നമുക്കറിയാം, അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസും നമുക്കറിയാം. അങ്ങനെയാണ് ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റിയാണ്. ശരിയല്ലേ? ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 4 m ആണ് അതിന് ട്രാവൽ ചെയ്യേണ്ടത്. നമ്മളതിന് 400 cm/s² മാറ്റിയെന്നേ ഉള്ളൂ. ഡിവൈഡ് ബൈ വെലോസിറ്റി 55.07. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 7.26 s ആൻസർ കിട്ടും. ഓക്കെ, 7.26 s. ഇനി സിമിലർലി, ഇനി ഇപ്പം നമ്മൾ ചെയ്ത പോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് 0.0
സീറോ വൺ സെൻറ്റിമീറ്റർ ഉള്ള പാർട്ടിക്കിളിൻ്റെയും കൂടെ കണ്ടുപിടിക്കാം. സെയിം തന്നെയാണ്, ഒന്നും ചെയ്യേണ്ട. എന്ത് ചെയ്താൽ മതി, ഇവിടെ നമ്മൾ 0.070 കൊടുത്ത സ്ഥാനത്ത് 0.001 കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വെലോസിറ്റി കിട്ടും. ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടുക 0.0112 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ഇതാണ് വെലോസിറ്റി കിട്ടുന്നത്. അതുപോലെ ടി ടു നമുക്ക് കിട്ടുന്നത് 35714 സെക്കൻഡ്സ് ആണ്. അതായത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 5.95 മിനിറ്റ്സ്. അതാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, 35714 സെക്കൻഡ്സ് കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. സെയിം തന്നെയാണ്, ഒന്നുമില്ല. ആ ഇക്വേഷനിലേക്ക് പാർട്ടിക്കിളിൻ്റെ ഡയമീറ്റർ മാറ്റി കൊടുക്കുക, ദെൻ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ആ വെലോസിറ്റി ചെയ്യുമ്പോൾ നമുക്ക് ടൈം കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. നെക്സ്റ്റ് പ്രോബ്ലത്തിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ ടെർമിനൽ വെലോസിറ്റി ഓഫ് 0.02 mm ഡയമീറ്റർ പാർട്ടിക്കിൾ വിത്ത് സ്പെസിഫിക് ഗ്രാവിറ്റി ടു 0.65 സെറ്റ്ലിംഗ് ഫ്രം വാട്ടർ ഹൂസ് ഡൈനാമിക് വിസ്കോസിറ്റി ഈസ് 1 CP. ഈ 1 CP എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? സിമ്പിൾ ഒരു പ്രോബ്ലം, ഡയറക്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇവിടെ ആകെ കൺഫ്യൂഷൻ ഉള്ളത് യൂണിറ്റ് മാത്രമേ ഉള്ളൂ അല്ലേ. 1 CP എന്ന് ഉദ്ദേശിക്കുന്നത് 1 സെന്റിപോസ്. 1 സെന്റിപോസ്. ഓക്കെ, ഇനി 1 സെന്റിപോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇസ് ഈക്വൽ ടു 10⁻²⁺ പോയ്സ്. ഓക്കെ, 1 സെന്റിപോസ്. ഈ ഡൈനാമിക് വിസ്കോസിറ്റിയുടെ കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റുകളൊക്കെ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇല്ല. GT ഇതേപോലെ പല യൂണിറ്റിൽ തരും. മിസ് യൂണിറ്റിൽ തന്നെ തരണം നിർബന്ധമില്ല. ഏത് യൂണിറ്റിൽ വേണേൽ നമുക്ക് തരാം. അപ്പോൾ നിങ്ങൾ ആ കൺവേർഷൻ ഒന്ന് പഠിച്ചു വയ്ക്കാം. 1 സെന്റിപോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻²⁺ പോയ്സ് ആണ്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞതേ ഉള്ളൂ, 10 പോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 10 പോയ്സ് ഇസ് ഈക്വൽ ടു 1 kg/m² ആണ് അല്ലേ. സോ 10 പോയ്സ് എന്ന് പറഞ്ഞാൽ 1 kg/m² ആണ്. അങ്ങനെയാണ് എങ്കിൽ 1 പോയ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 പോയ്സ് എന്ന് പറയുന്നത് 1/10 kg/m². ശരിയല്ലേ. അങ്ങനെയാണ് 10⁻²⁺ പോയ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻²⁺ പോയ്സ് എന്ന് പറയുന്നത് 10⁻²⁻²⁺ × 1/10 kg/m². ശരിയല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു 10⁻³⁺ kg/m². ഓക്കെ, ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടാണ് കേട്ടോ എങ്ങനെയാണ് ആ ഒരു കൺവേർഷൻ ചെയ്തതെന്നുള്ളത്. സോ 1 സെന്റിപോയ്സ് നിന്ന് നമുക്ക് എന്തായിട്ട് കിട്ടി? 1 സെന്റിപോയ്സ് ഇസ് ഈക്വൽ ടു 10⁻³⁺ kg/m². ഇങ്ങനെയാണ് അതിൻ്റെ കൺവേർഷൻ വന്നത്. കാണിക്കാനായിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയത്. ഓക്കെ, ഇനിയൊന്നുമില്ല, നമുക്ക് കിട്ടി. ഇനി നമ്മുടെ ഇക്വേഷൻ കൊടുക്കുക. വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വി ഇസ് ഈക്വൽ ടു ഏത് ഇക്വേഷൻ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഇപ്പം നമ്മൾ ഏത് ഇക്വേഷൻ? G × γ − −γ W × T²/18 μ ആണ് കൊടുക്കുന്നതെങ്കിൽ. ഓക്കെ, ജിയുടെ വാല്യൂ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്, ഇറ്റ് ഇസ് 2.61. സോറി, ജി, ഇറ്റ് ഇസ് ജി, സ്മോൾ ജി. ഓക്കെ, സ്മോൾ മിസ്റ്റേക്ക്, ഇറ്റ് ഇസ് സ്മോൾ ജി. സോ ജി എന്ന് പറയുന്നത് എത്രയാണ്? 9.81 ഇഞ്ച്. നമ്മളെല്ലാം മീറ്ററിൽ നിന്നും മാറ്റുന്നില്ല, നമ്മൾ മീറ്ററിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ അതിനകത്തിൻ കേസ് γS എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? γS ഇസ് ഈക്വൽ ടു G × γ W എന്ന് എഴുതാം അല്ലേ. ഇപ്പോൾ ജി എന്ന് പറഞ്ഞാൽ നമുക്ക് 2.65 തന്നിട്ടുണ്ട് ഇൻറ്റു, ഇവിടെ നമ്മൾ കിലോഗ്രാം മീറ്ററിലൊക്കെ തന്നെയാണ്. സോ വാട്ടറിൻ്റെ യൂണിറ്റ് വെയിറ്റ് 1000 kg/m³ ഇപ്പം തന്നെ കൊടുക്കുക. −γW ഇസ് 1000 ÷ ഇനി ഡിയുടെ വാല്യൂ 0.02 mm നമ്മൾ മീറ്ററിൽ കൊടുക്കുമ്പോൾ −3² ÷ 18 × 10⁻³. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ചെയ്തു വരുമ്പോൾ നമുക്ക് ആൻസർ 3.5 × 10⁻⁴ m/s എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എമ്മിലോട്ട് എഴുതുകയാണെങ്കിൽ 0.35 mm/s. ഓക്കെ, ചെയ്ത് നോക്കാം. ഒന്നുമില്ല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ആകെ കൺഫ്യൂഷൻ വരുന്നത് നമ്മുടെ യൂണിറ്റിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ്റെയും യൂണിറ്റ് നോക്കുക, എല്ലാം ഒരേപോലെ ആക്കിയിട്ട് മാത്രം ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സ്റ്റോക്സ് ലോഡ് ഇക്വേഷൻസ് എല്ലാവരും പ്രോബ്ലംസ് എല്ലാം ചെയ്ത് നോക്കുക. കൂടുതൽ ടോപ്പിക്ക്, കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.